Guys, this is Cascade. Today, I'm gonna explain the episode 6 of Vampire Diaries Season 1. So, without delay, let's start our journey. Episode starting, flashback scene. Mystic Falls, Virginia, 1864. Stephen, അവന്റെ വീടിന് മുൻപിൽ ആർക്കു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവിടേക്ക് ഒരു കുതിരവണ്ടി വന്ന് നിൽക്കുന്നു. അതിൽ നിന്നും രണ്ട് സ്ത്രീകൾ ഇറങ്ങുന്നു. അതിലൊരാളാണ് കാതറിൻ പിയേഴ്സ്. അവൾ എലീനയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. സ്റ്റെഫൻ അവനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ പറയുന്നു അവർക്ക് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുകയായിരുന്നുവെന്ന്. ലേറ്റർ പ്രസന്റ് ടൈം ലൈനിൽ എലീന സ്റ്റെഫനോട് അവൻ ആരാണെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട സ്റ്റെഫന് മനസ്സിലാകുന്നു അവനൊരു വാമ്പയറാണെന്ന്. എലീനയ്ക്ക് മനസ്സിലായി. അവൻ എലീനയോട് പറയുന്നു, ഞാൻ എന്താണെന്ന് നിനക്കറിയാമല്ലോ. ദെൻ വൈ ആർ യു ആസ്കിങ് ദിസ്? ആൻഡ് ഞാനൊരു വാമ്പയറാണ്. ഇത് കേട്ട് എലീന അവിടെ നിന്ന് ഓടുന്നു. സ്റ്റെഫൻ അവളെ പിടിച്ചു നിർത്തി പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിക്കുന്നു. ബട്ട് അതിലൂടെ അവൾ കൂടുതൽ പേടിക്കുകയാണ് ഉണ്ടായത്. എലീന അവളുടെ വീട്ടിലെത്തി റൂം ലോക്ക് ചെയ്യുന്നു. വളരെ പേടിച്ചിരുന്നു അവൾ. അവളെ പറഞ്ഞു മനസ്സിലാക്കാനായി സ്റ്റെഫൻ അവളുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നു. സ്റ്റെഫൻ പറയുന്നു അവൻ അവളെ ഒരു രീതിയിൽ ഉപദ്രവിക്കുകയില്ല. എലീന ചോദിക്കുന്നു, മിസ്റ്റിക് ഫോൾസിൽ ഈയിടെ ഉണ്ടായ എല്ലാ മർഡേഴ്സും സ്റ്റെഫനാണോ ചെയ്തത്? സ്റ്റെഫൻ പറയുന്നു, നോ, അവൻ ഹ്യൂമൻ ബ്ലഡ് പോലും കൺസ്യൂം ചെയ്യില്ല. ആൻഡ് ആ അറ്റാക്സ് എല്ലാം തന്നെ ഡെയ്മണാണ് ചെയ്തത്. എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറയാം. ഞാനൊരു വാമ്പയർ ആണെന്ന കാര്യം നീ ആരെയും അറിയിക്കരുത്. ആൻഡ് അവൾ അറിയിച്ചാൽ പിന്നീട് ഒരിക്കലും നിനക്ക് എന്നെ കാണാൻ സാധിക്കില്ല. സ്റ്റെഫൻ എലീനയോട് അവനെ ട്രസ്റ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. എലീന അവളെ കുറച്ച് സമയം ഒറ്റയ്ക്ക് വിടാൻ പറയുന്നു. ആൻഡ് അവളെ ശരിക്കും അവൻ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ അവിടെ നിന്ന് പോകണമെന്നും പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഡ്രഗ് ടീമിനെ മുഴുവൻ കൊന്ന് അവരുടെ ബോഡി ബേൺ ചെയ്ത് വിക്കിയെയും കൊണ്ട് ഡെയ്മൺ വീട്ടിലേക്ക് വരുന്നു. ഡെയ്മൺ സ്റ്റെഫനെ കോൾ ചെയ്തിട്ട് പറയുന്നു, ഡെയ്മൻ്റെ ഡേ ലൈറ്റ് ഡ്രിങ്ക് തിരികെ നൽകിയില്ലെങ്കിൽ നെക്സ്റ്റ് അറ്റാക്ക് ചെയ്യുന്നത് എലീനയെ ആയിരിക്കും. ഇത് കേട്ട് സ്റ്റെഫൻ നൈറ്റ് ഫുൾ എലീനയുടെ വീടിന് വെളിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, സോ ദാറ്റ് ഡെയ്മൺ എലീനയെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ. നെക്സ്റ്റ് മോർണിംഗ് എലീന സ്റ്റെഫനെ കോഫി ഷോപ്പിൽ വെച്ച് കാണാൻ തീരുമാനിക്കുന്നു. ആൻഡ് സ്റ്റെഫിനോട് വാമ്പയേഴ്സിനെ പറ്റിയുള്ള സത്യങ്ങൾ പറയാൻ പറയുന്നു. സ്റ്റെഫൻ പറയുന്നു, വാമ്പയേഴ്സിൻ്റെ കാര്യം നീ ആരോടും പറയരുത്, ബിക്കോസ് നേരത്തെ മിസ്റ്റിക് ഫോൾസിൽ ഒരുപാട് വാമ്പയേഴ്സ് ഉണ്ടായിരുന്നു. ലേറ്റർ അവിടുത്തെ ജനങ്ങൾക്ക് ആ കാര്യം മനസ്സിലായി. സോ അവർ ഒരു വലിയ ഹണ്ട് നടത്തി ആ വാമ്പയേഴ്സിനെ എല്ലാം കൊന്നു കളഞ്ഞു. അതുകൊണ്ടാണ് സ്റ്റെഫൻ ആരോടും പറയരുത് എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. സ്റ്റെഫൻ സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് എലീനയെ മനസ്സിലാക്കുന്നതിന് ഒരു ദിവസത്തെ സമയം ചോദിക്കുന്നു. ഈ ടൈമിനുള്ളിൽ സ്റ്റെഫൻ എല്ലാ കാര്യവും എലീനയെ പറഞ്ഞ് മനസ്സിലാക്കും. അതിനുശേഷവും നീ തീരുമാനമെടുത്തോളൂ മറ്റുള്ളവരെ ഈ ഇൻഫർമേഷൻ അറിയിക്കണോ വേണ്ടയോ എന്നുള്ളത്. നെക്സ്റ്റ് സീനിൽ ഷെരീഫിനെയും ആൻഡ് മിസ്റ്റർ ലോഗിനെയും കാണിക്കുന്നു. ഡ്രഗ് ഗ്യാങ്ങിൻ്റെ മർഡർ ക്രൈം സ്പോട്ട് കണ്ടപ്പോൾ തന്നെ അവർക്ക് അതൊരു വാമ്പയർ അറ്റാക്കാണെന്ന് മനസ്സിലാകുന്നു. ബട്ട് അവർ അത് ജനങ്ങൾക്ക് മുൻപിൽ എക്സ്പോസ്ഡ് ആകാതെ ആക്സിഡൻ്റ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ക്രൈം സ്പോട്ടിൽ നിന്നും വിക്കി ഡോണവന്റെ ഐഡി കാർഡ് പോലീസിന് കിട്ടുന്നു. ഷെരീഫിന് കണ്ടപ്പോൾ തന്നെ വിക്കിയെ മനസ്സിലായി. സിൻസ് വിക്കിയുടെ മദറും ഷെരീഫും സ്കൂൾ ഫ്രണ്ട്സാണ്. ഇതേസമയം സാൽവറ്റോർ മാൻഷനിൽ വിക്കി വൂണ്ടഡ് ആയിരുന്നു. സോ ഡെയ്മൺ തൻ്റെ വാമ്പയർ ബ്ലഡ് വിക്കിക്ക് ഡ്രിങ്ക് ചെയ്യാൻ കൊടുക്കുന്നു. ബിക്കോസ് ഇതും വാമ്പയേഴ്സിൻ്റെ ഒരു സൂപ്പർ പവറാണ്. വാമ്പയേഴ്സിൻ്റെ ബ്ലഡ് ഏതെങ്കിലും ഹ്യൂമൻ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ മുറിവുകളെല്ലാം പെട്ടെന്ന് ഹീലാകും. സ്റ്റെഫൻ എലീനയും കൊണ്ട് അവരുടെ ആക്ച്വൽ ഹൗസ് ഉണ്ടായിരുന്ന പ്ലേസിലേക്ക് പോകുന്നു. ആ വീട് വളരെ പഴകിയതാണ്. സോ എലീന സ്റ്റെഫിൻ്റെ ഏജ് ചോദിക്കുന്നു. സ്റ്റെഫൻ പറയുന്നു, 1864 മുതൽ എനിക്ക് 17 വയസ്സാണ്. ആക്ച്വലി ആ ഏജിലാണ് സ്റ്റെഫൻ വാമ്പയറായി മാറിയത്. ആ വീട്ടിലാണ് സ്റ്റെഫൻ ആൻഡ് ഡെയ്മൺ സാൽവറ്റോർ ബ്രദേഴ്സ് താമസിച്ചിരുന്നത്. അവർ ബെസ്റ്റ് ഫ്രണ്ട്സുമായിരുന്നു. സ്റ്റോറി ഫ്ലാഷ് ബാക്ക് ടൈം ലൈനിൽ ഫ്ലോ ചെയ്യുന്നു. ഡെയ്മൺ ആൻഡ് സ്റ്റെഫൻ ബോൾ കളിക്കുകയാണ്. ഡെയ്മൺ ഒരു സോൾജിയറാണ്. അപ്പോഴേക്കും കാതറിൻ അവിടെ വന്ന് സ്റ്റെഫിനോട് ഫ്ലേർട്ട് ചെയ്യുന്നു. സ്റ്റെഫിൻ്റെ കയ്യിൽ നിന്നും ബോൾ വാങ്ങി അവൾ ഓടുന്നു. സ്റ്റെഫൻ അവളുടെ പിന്നാലെ ഓടുന്നു. ആ സീൻ കണ്ടാൽ തന്നെ മനസ്സിലാകും രണ്ട് ബ്രദേഴ്സിനും കാതറിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. പ്രസന്റ് ടൈം ലൈനിൽ എലീന ചോദിക്കുന്നു, കാതറിനെ നിങ്ങൾ 1864 പരിചയപ്പെട്ടത്? ബട്ട് ഡെയ്മൺ എന്നോട് കുറച്ചു കാലം മുൻപേ എന്ന രീതിയിലാണല്ലോ സംസാരിച്ചത്. സ്റ്റെഫൻ പറയുന്നു, ഡെയ്മൺ അതെല്ലാം നമുക്കിടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. സ്റ്റെഫൻ കണ്ടിന്യൂ ചെയ്യുന്നു, കാതറിൻ ഒരു സാധാരണ പെൺകുട്ടി അല്ലായിരുന്നു. ഫ്ലാഷ് ബാക്കിൽ സ്റ്റെഫൻ ആൻഡ് കാതറിൻ ഗെയിം കളിക്കുകയാണ്. എഗൈൻ അവൾ സ്റ്റെഫനുമായി ഫ്ലോട്ട് ചെയ്യുന്നു. ഡെയ്മൺ അവരോട് പറയുന്നു അവനവൻ്റെ സോൾജിയർ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, സോ ദാറ്റ് സ്റ്റെഫിൻ്റെയും കാതറിൻ്റെയും കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ. കാതറിൻ രണ്ട് ബ്രദേഴ്സിനോടുമായി ചോദിക്കുന്നു,
ഫൗണ്ടേഴ്സ് പാർട്ടിയിൽ അവളുടെ കൂടെ പെയറായി ആരാണ് വരിക? ബ്രദേഴ്സ് രണ്ടുപേരും വില്ലിംഗ് ആണെന്നറിയുമ്പോൾ കാതറിൻ ഇതൊരു ഹാർഡ് ഡിസിഷൻ ആണെന്ന് പറയുന്നു. പ്രസന്റ് ടൈമിൽ സ്റ്റെഫൻ പറയുന്നു, ആ ഫൗണ്ടേഴ്സ് പാർട്ടിക്ക് കാതറിൻ സ്റ്റെഫനെയാണ് ചൂസ് ചെയ്തത്. ദറ്റ് വാസ് ദ ഫസ്റ്റ് ഫൗണ്ടേഴ്സ് പാർട്ടി. എലീന റീകോൾ ചെയ്യുന്നു, പാർട്ടിയിലെ എക്സിബിഷനിൽ ഉണ്ടായിരുന്ന ഫൗണ്ടേഴ്സ് പാർട്ടി രജിസ്ട്രിയിൽ കണ്ട സ്റ്റെഫൻ ആൻഡ് ഡേവൺ ഇവർ തന്നെയായിരുന്നു. സ്റ്റെഫൻ പറയുന്നു, ഞാൻ കാതറിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ വളരെ സെൽഫിഷ് ആയിരുന്നു. ആ ടൈമിൽ എന്തുമാത്രം ഞാൻ ഡെയ്മനെ ഹേർട്ട് ചെയ്തു എന്നതിനെപ്പറ്റി എനിക്ക് ഒരു ഐഡിയയുമില്ലായിരുന്നു. എലീന ചോദിക്കുന്നു, അതുകൊണ്ടാണോ ഇപ്പോൾ ഡെയ്മൺ റിവഞ്ച് എടുക്കുന്നത്? സ്റ്റെഫൻ പറയുന്നു, ഡെയ്മന് എന്തെങ്കിലും ഇഷ്ടമായാൽ അവനത് നേടും വരെ വെറുതെ ഇരിക്കില്ല. ആക്ച്വലി കാതറിൻ സ്റ്റെഫനെ മാത്രമല്ല ഡെയ്മനെയും ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലേറ്റർ സീനിൽ കാതറിനെ കാണിക്കുന്നു, അവൾ സ്റ്റെഫനെ ബൈറ്റ് ചെയ്ത് ബ്ലഡ് ഫീഡ് ചെയ്യുന്നു. ആൻഡ് അവനെ കമ്പൽ ചെയ്ത് സ്റ്റെഫനോട് പറയുന്നു, ഇത് ആരെയും അറിയിക്കരുത്. ഇൻഫാക്റ്റ് കാതറിൻ ഒരു വാമ്പയർ ആയിരുന്നു, അവൾ രണ്ട് ബ്രദേഴ്സിനെയും കമ്പൽ ചെയ്യുമായിരുന്നു. അവരെപ്പറ്റിയുള്ള കാര്യങ്ങൾ മറ്റാരോടും പറയാതിരിക്കാനും ബ്രദേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതിരിക്കാനുമായിരുന്നു അവളിങ്ങനെ കമ്പൽ ചെയ്തിരുന്നത്. കാതറിന് ഞങ്ങൾ രണ്ട് ബ്രദേഴ്സിനെയും പറ്റിക്കണമായിരുന്നു. ഇത്രയും പറഞ്ഞ ശേഷം സ്റ്റെഫൻ പോക്കറ്റിൽ നിന്നും ഡെയ്മൻ്റെ ഡേലൈറ്റ് റിങ് എടുക്കുന്നു. എലീന അത് ഡെയ്മന് തിരികെ കൊടുക്കരുത് എന്ന് പറയുന്നു. ബട്ട് സ്റ്റെഫൻ പറയുന്നു, അത് തിരികെ നൽകിയില്ലെങ്കിൽ അവൻ എലീനയെ ഹേർട്ട് ചെയ്യും. ടു ടേക്ക് റിവഞ്ച് ഫ്രം സ്റ്റെഫൻ. ആൻജെയിനിൻ്റെ കൂടെ ഡേറ്റിന് പോയ മിസ്റ്റർ ലോഗൻ ജേമയുടെ പോക്കറ്റ് വാച്ച് മോഷ്ടിക്കുന്നു. സീക്രട്ട് കൗൺസിലിൽ വെച്ച് മിസ്റ്റർ ലോക്ക്വുഡ് ഒരു ഡിവൈസ് ഉണ്ടാക്കുന്നു. അതിനുവേണ്ടിയായിരുന്നു ജേമയുടെ ഗിൽബർട്ട് വാച്ച്. ആ ഡിവൈസ് യൂസ് ചെയ്ത് വാമ്പയേഴ്സിൻ്റെ ലൊക്കേഷൻ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. സാൽവറ്റോർ മാൻഷനിൽ വെച്ച് വിക്കി ഡെയ്മണോട് തൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്നു. ടൈലറുമായുള്ള റിലേഷനും തൻ്റെ ബ്രദറിൻ്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു എലീനയെന്നുമെല്ലാം അവൾ ഡെയ്മണോട് പറയുന്നു. ഡെയ്മൺ എല്ലാം കേട്ടിട്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അവളെ കൊല്ലുന്നു. ആക്ച്വലി ഡെയ്മണിൻ്റെ വാമ്പയർ ബ്ലഡ് ബോഡിയിലുള്ളത് കൊണ്ട് വിക്കി മരണപ്പെടില്ല. പകരം ഒരു ഹ്യൂമൻ വാമ്പയർ ട്രാൻസിഷൻ പ്രോസസ്സിലാണ് അവളിപ്പോൾ. ഇനിയുള്ള 24 hours വിക്കിക്ക് ഒരു മനുഷ്യനായി ജീവിക്കാം. ബട്ട് ഇതിനിടയിൽ അവൾ ഹ്യൂമൻ ബ്ലഡ് കൺസ്യൂം ചെയ്താൽ ഡെയ്മണെ പോലെ അവളും ഒരുപാട് സൂപ്പർ പവേഴ്സ് ഉള്ള ഒരു വാമ്പയറായി മാറും. ഇനി അവൾ ബ്ലഡ് കൺസ്യൂം ചെയ്തില്ലെങ്കിൽ അവൾ 24 hoursനകം മരിക്കും. കുറച്ച് സമയത്തിന് ശേഷം വിക്കി കോൺഷ്യസ് ആകുന്നു. ജേമിയെ കാണാനായി അവൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. ജേമിയെ കണ്ടപാടെ അവൾക്ക് ബ്ലഡ് ലസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ജേമിയുടെ വെയിൻസിലൂടെ ഓടുന്ന ബ്ലഡ് അവളെ ടെൻസ് ചെയ്യിപ്പിക്കുന്നു. വിയേർഡായി ബിഹേവ് ചെയ്യുന്ന വിക്കിയെ കണ്ടിട്ട് ടെൻസ്ഡായ ജേമി അവളുടെ ബ്രദർ മേറ്റിനെ വിളിക്കുന്നു. മേറ്റിനും ജേമിക്കും വിക്കി ഡ്രഗ്സ് എടുത്തതായി തോന്നുന്നു. ഈ സമയത്തേക്ക് സ്റ്റെഫനും എലീനയും വീട്ടിലേക്ക് വരുന്നു. സ്റ്റെഫിന് മനസ്സിലാകുന്നു വിക്കി ട്രാൻസിഷൻ പ്രോസസ്സിലാണ്. സ്റ്റെഫൻ അവളെ കാമാക്കാൻ ട്രൈ ചെയ്യുന്നു. ആൻഡ് എലീനയെ വിളിച്ച് കാര്യം പറയുന്നു. അവൻ പറയുന്നു, വിക്കി ഹ്യൂമൻ ബ്ലഡ് ഫീഡ് ചെയ്തില്ലെങ്കിൽ അവൾ മരിക്കും. വിക്കി ഗിൽബർട്ട് ഹൗസിൽ നിന്നും ഇറങ്ങി ഓടുന്നു. ഡെയ്മൻ എലീനയുടെ വീട്ടിൽ വന്ന് സ്റ്റെഫനെ അന്വേഷിക്കുന്നു. എലീനയുടെ ബിഹേവിയറിൽ നിന്നും ഡെയ്മന് മനസ്സിലാകുന്നു എലീനയോട് സ്റ്റെഫൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുവെന്ന്. എലീന പറയുന്നു, സ്റ്റെഫൻ വിക്കിയെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോയതാണ്. വിക്കി കാട്ടിൽ ഒരിടത്തിരുന്ന് കരയുകയാണ്. അവൾക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നു. അവൾ സ്റ്റെഫനോട് പറയുന്നു, അവൾക്ക് അവരെ പോലെ ഒരു വാമ്പയർ ആകണ്ട. സ്റ്റെഫൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മിസ്റ്റർ ലോഗൻ പുതിയ ഡിവൈസ് യൂസ് ചെയ്ത് സ്റ്റെഫിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നു. ആൻഡ് ഒരു വുഡൻ ബുള്ളറ്റ് കൊണ്ട് സ്റ്റെഫനെ അറ്റാക്ക് ചെയ്യുന്നു. സ്റ്റെഫൻ ഗ്രൗണ്ടിലേക്ക് വീഴുന്നു. വുഡൻ സ്റ്റിക്ക് എടുത്ത് സ്റ്റെഫനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഡെയ്മൺ അങ്ങോട്ടേക്ക് വരുന്നു. ആൻഡ് മിസ്റ്റർ ലോഗനെ അറ്റാക്ക് ചെയ്ത് സ്റ്റെഫനെ രക്ഷിക്കുന്നു. ഡെയ്മൺ സ്റ്റെഫിൻ്റെ ബോഡിയിൽ നിന്നും വുഡൻ ബുള്ളറ്റ് റിമൂവ് ചെയ്ത ശേഷം തൻ്റെ ഡെയ്ലൈറ്റ് റിങ് തരാൻ പറയുന്നു. സ്റ്റെഫൻ അത് കൊടുക്കുകയും ചെയ്യുന്നു. ഡെയ്മൺ പറയുന്നു, അവർക്ക് മനസ്സിലായി വാമ്പയേഴ്സ് മിസ്റ്റിക് ഫോൾസിലേക്ക് തിരികെ എത്തിയെന്ന്. അതുകൊണ്ടാണ് വുഡൻ ബുള്ളറ്റ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം വുഡൻ ബുള്ളറ്റ്സ് ഓർ സ്റ്റിക്സ് കൊണ്ട് മാത്രമാണ് വാമ്പയേഴ്സിനെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കെ മിസ്റ്റർ ലോഗൻ്റെ ബ്ലഡ് കണ്ട വിക്കി കൺട്രോൾ നഷ്ടപ്പെട്ട് അയാളെ ഫീഡ് ചെയ്യുന്നു. അവളുടെ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആകുന്നു. ഡെയ്മന് വാമ്പയേഴ്സിനെ ഡിറ്റക്ട് ചെയ്യുന്ന ആ ഡിവൈസ് ലഭിക്കുന്നു. അത് അവൻ എടുത്തുകൊണ്ട് പോരുന്നു. ലേറ്റർ ഷെറിഫ് ആ സ്പോട്ടിൽ വരുന്നു. ആൻഡ് മിസ്റ്റർ ലോഗൻ്റെ ബോഡി കണ്ടെടുക്കുന്നു. ബട്ട് അവിടെ വെച്ച് എത്ര സെർച്ച് ചെയ്തിട്ടും ആ ഡിവൈസ് മാത്രം അവർക്ക് ലഭിക്കുന്നില്ല. സ്റ്റെഫൻ എലീനയുടെ അടുത്ത് വന്ന്
വിക്കിയുടെ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്ത് അവളൊരു വാമ്പയറായി മാറിയെന്ന് പറയുന്നു. എലീന ചോദിക്കുന്നു അവളിനി എന്ത് ജേമിയോടും മേറ്റിനോടും മറുപടി പറയും. എലീന സ്റ്റെഫിൻ്റെ അടുത്തു നിന്നും ബ്രേക്കപ്പ് ആകുന്നു. ബട്ട് അവൾ പ്രോമിസ് ചെയ്യുന്നു വാമ്പയേഴ്സിൻ്റെ കാര്യം ആരോടും അവൾ പറയില്ല. പക്ഷേ ഇനി അവൾക്ക് അവൻ്റെ കൂടെ ഒരു റിലേഷൻഷിപ്പ് പോസിബിൾ അല്ല. ഇത് കേട്ട് സ്റ്റെഫൻ വളരെ സാഡാകുന്നു. എലീന റൂമിനുള്ളിലേക്ക് കയറി കരയാൻ തുടങ്ങുന്നു. ഇവിടം കൊണ്ട് എപ്പിസോഡ് നമ്പർ 6 എൻഡ് ആകുന്നു. ഹോപ്പ് യു ലൈക്ക് ദിസ് എപ്പിസോഡ്. ഈ എപ്പിസോഡ് വളരെ അഡ്വഞ്ചറസ് ആയിരുന്നു ആൻഡ് പാസ്റ്റിലെ കാര്യങ്ങൾ വളരെ നന്നായി ഈ എപ്പിസോഡിൽ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ എപ്പിസോഡിൽ സ്റ്റെഫിൻ്റെ സൈഡിൽ നിന്നും അവൻ്റെ പ്രോബ്ലംസ് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷെയർ മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ടിൽ ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.